ഉപ്പുവെള്ളം കയറാതിരിക്കാൻ വർഷം തോറും ലക്ഷങ്ങൾ മുടക്കി താൽക്കാലികമായി നിർമ്മിക്കുന്ന തടയണ കോട്ടയം താഴത്തങ്ങാടിക്കാർക്ക് ദുരിതമാവുകയാണ്. അശാസ്ത്രീയമായ തടയണ നിർമ്മാണം കാരണം സമീപത്തെ വീടുകളടക്കം വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. എല്ലാ വർഷവും 20 ലക്ഷം രൂപ വെള്ളത്തിൽ കളയുക, കേൾക്കുമ്പോൾ ഒരു കൗതുകമൊക്കെ ഉണ്ടാവും. സംഗതി യാഥാർത്ഥ്യമാണ്. തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടറുകൾ തുറക്കുമ്പോൾ കുമരകമടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന കുളപ്പുര കടവ് ഭാഗത്തേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാനാണ് ഏപ്രിൽ അവസാനം എല്ലാ വർഷവും മണൽചാക്കുകളും ടൺ കണക്കിന് മണ്ണുമൊക്കെ ഇട്ട് തടയണ നിർമ്മിക്കുന്നത്. മഴക്കാലത്തിന് മുമ്പ് പൊളിക്കുകയും വേണം. എന്നാൽ മാത്രമേ കിഴക്കൻ ഭാഗത്ത് നിന്ന് വരുന്ന മഴവെള്ളം കായലിലേക്ക് സുഗമമായി ഒഴുകി പോകുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ബണ്ട് തുറക്കുന്ന ഒരു മാസം ഈ തടയണ അനിവാര്യമാണ്. പക്ഷേ എല്ലാ വർഷവും 20 ലക്ഷം രൂപ മുടക്കി തടയണ നിർമ്മിക്കുന്നതിന് പകരം ശാശ്വതമായ 2 കോടിയോളം രൂപ ചിലവ് വരുന്ന റെഗുലേറ്റർ കംപ്ലീറ്റ് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തടയണ നിർമ്മിച്ചവർ തന്നെ മഴക്കാലത്തിന് മുമ്പായി തടയണ പൊളിച്ച് മണ്ണടക്കം ആറിൽ നിന്ന് മാറ്റണമെന്നാണ് ധാരണ. എന്നാൽ ഇതുണ്ടാവലില്ല. ഇത് കാരണം മഴക്കാലത്ത് ടൺ കണക്കിന് മണ്ണും മണലും ആറിലേക്ക് പതിച്ച് ആഴം കുറയുകയും മഴക്കാലത്ത് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടിന് കാരണമാവുകയും ചെയ്യുന്നു. കൃഷി ആരംഭിച്ച് കൊയ്യാനായിട്ട് മെഷീൻ ഇറങ്ങി ഒരു ദിവസം കൊയ്തപ്പോഴാണ് ഇതുപോലെ അശാസ്ത്രീയമായ ബണ്ട് നിർമ്മാണത്തിൻ്റെ പേരിൽ അകത്തൂടെയുള്ള ഇടത്തോടുകളിലൂടെ വെള്ളം കയറി 30 ഏക്കറിലെ കൃഷി നശിക്കുന്നൊരവസ്ഥയുണ്ടായി. ഉപ്പുവെള്ളം കയറാതിരിക്കാൻ റെഗുലേറ്റർ കംപ്ലീറ്റ് സ്ഥാപിക്കാനാകുമോ എന്നതിനെക്കുറിച്ച് വിശദമായ പഠനം നടത്തുകയാണെന്നാണ് ഇറിഗേഷൻ വകുപ്പിൻ്റെ വിശദീകരണം. സുഹൈൽ മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.